ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ്സിയും തമ്മിലുള്ള മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് ടീമുകൾ ഓരോ ഗോളുകൾ വീതടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മാസ് വേണോ, ക്ലാസ് വേണോ, ശോകം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കോമനോവിച്ച് എന്ന പരിശീലകന്റെ കീഴിൽ തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷവും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ എത്തി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നുണ്ട്. എന്നാൽ പോലും ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ബോൾ പൊസിഷൻ ആയാലും പാസ് ആയാലും പാസിംഗ് ആക്യുറസി ആയാലും കളിയുടെ സമസ്ത മേഖലകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ മേൽ ആധിപത്യം പുലർത്താൻ ജംഷഡ്പൂരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവിൽ ജയം നടത്തും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ജയം ഒന്നും ഉണ്ടായില്ല. ഒരു സമനില. കളിയുടെ തുടക്കത്തിൽ രാഹുൽ കെ പിയുടെ പ്രീ അസിസ്റ്റ്, ഇമാനുവൽ ജസ്റ്റിന്റെ അസിസ്റ്റ്, ദിമിയുടെ ക്ലാസ് കൂൾ ഫിനിഷ്, അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തത്. അതിനുശേഷം ആസ് യൂഷ്വൽ കഥ തിരക്കഥ സംഭാഷണം. ജംഷഡ്പൂർ എഫ് സി കോച്ച് ഖാലിദ് ജമീൽ എന്ന് പറയുന്ന പോലെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ജാവിയർ സിവേരിയോ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി നിർത്തി ഒരു ഗോൾ അടിച്ചു. പിന്നെ മത്സരത്തിൽ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സീനിയർ ഗോൾ കീപ്പറായിട്ടുള്ള കരൺജിത് സിംഗിന്റെ സേവനത്തിനെ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രശംസിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് എഫേർട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരൺജിത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് എഫേർട്ട് രണ്ടാമത്തെ പകുതിയിൽ പാഴായി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 20 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് കൊടുത്തു. അതൊന്നും ഫലപ്രദമായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ദിമി പിന്നീട് ഗോളിനടുത്തെത്തിയെങ്കിൽ പോലും കളി സമനിലയിൽ കലാശിക്കുകയായിരുന്നു. പിന്നെ ഇവാനാഷാന്റെ കീഴിലും തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ സവിശേഷത. ഇനി പ്ലേ ഓഫ് മത്സരം സ്വന്തം മണ്ണിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് പോയിന്റ് പട്ടികയിൽ സ്ഥാനക്കയറ്റങ്ങൾ നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. വൈകിട്ട് നടന്ന ബംഗളൂരു ഒഡീഷ മത്സരം സമനിലയിലായതുകൊണ്ടാണ് ഇന്നത്തെ മത്സരം സമനിലയിലായാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാമെന്ന് പറയുന്നത്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി ന്യൂസ്.